ഏതായാലും ബി ജെ പി അടുത്ത 40 വർഷത്തേക്ക് ഇന്ത്യ ഭരിക്കാൻ റെഡിയായി കഴിഞ്ഞു. ഇന്ത്യ 40 വർഷം കയ്യിലിരിക്കുമെന്നൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച ചേർന്ന ബി ജെ പി ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയത്. ഇതിൻ്റെ ഭാഗമായി ഇവരിപ്പോഴും അലട്ടുന്ന ഒരു കാര്യം തെക്കേ ഇന്ത്യയാണ്. അവിടെ കർണാടക ഒഴികെ തമിഴ്നാട്ടിലോ കേരളത്തിലോ ഒന്നും നിലം തൊടാത്തൊരവസ്ഥയാണ് ബി ജെ പി എന്നുള്ളത് നമുക്കും അറിയാം, അവർക്കും അറിയാം. അപ്പോൾ എങ്ങനെ ഇത് തിരിച്ചു പിടിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പിയുടെ ചിന്ത. ഇവിടുന്ന് ഒരു സീറ്റെങ്കിലും എങ്ങനെ സംഘടിപ്പിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വത്തിൻ്റെ പ്രധാന ആലോചനകളിൽ ഒന്ന്. ഏതായാലും കേരളത്തിലെ ഒരു 6 സീറ്റ് ബി ജെ പി ദേശീയ നേതൃത്വം കണ്ടുവച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ 6 സീറ്റ് എങ്ങനെയെങ്കിലും അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 2024 സ്വന്തമാക്കണമെന്നാണ്. തിരുവനന്തപുരമുണ്ട്, പത്തനംതിട്ട, മാവേലിക്കര ഇതൊക്കെ ഉണ്ട്, ആറ്റിങ്ങൽ പോലുമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഓരോ കേന്ദ്രമന്ത്രിക്ക് ചുമതല നൽകി അവിടെ അത് പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് എന്നാണ് പൊതുവെ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം പാർലമെൻറ്റ് സീറ്റിൻ്റെ ചുമതല കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കരനാണെന്നും ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ചുമതല ബി മുരളീധരനാണെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അത് മുതിർന്ന നേതാക്കളെയാണ് കാര്യങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ഇത് എല്ലാ തവണയും സംഭവിക്കാറുള്ള ഒരു തമാശയാണ്, ഞങ്ങൾ ഇത്തവണ പിടിക്കും. ഓരോ കാരണം കുറച്ച് വർഷങ്ങളായി പറയാൻ മറ്റു വിഷയങ്ങളില്ലാത്തതിനാൽ ശബരിമല സ്ത്രീ പ്രവേശനമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനും അതിനു മുമ്പുള്ള പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിനും ഒക്കെ തന്നെ ഉപയോഗിച്ചത്. ഏതായാലും അതും കൊണ്ട് ഇറങ്ങി ലോക്സഭാ തെരഞ്ഞെടുപ്പിനാകട്ടെ അത് കോൺഗ്രസ് അതിൻ്റെ ഫലം കൊയ്തു. രണ്ടാമത് അസംബ്ലി തെരഞ്ഞെടുപ്പിന് LDFനും അതിൻ്റെ നേട്ടമുണ്ടായി, അതല്ലാതെ BJPക്ക് ഒന്നും സംഭവിച്ചിട്ടുമില്ലായിരുന്നു. അപ്പോൾ ഏതായാലും ഈ ശബരിമല ഇളക്കിവിട്ട് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പല സീറ്റുകളും നേടുമെന്നൊക്കെ പറഞ്ഞ് പല അഭ്യാസങ്ങളും കാണിച്ചെങ്കിലും അന്ന് നമ്മുടെ നാട്ടിലറിയാം നമുക്ക് എല്ലായിടത്തും ഈ തേങ്ങയേറ് നടക്കുന്നൊരു സമയമായിരുന്നു. അപ്പോൾ തേങ്ങയേറും മറ്റ് പൂജാ പരിപാടികളൊക്കെ തന്നെ നടത്തിയിട്ടും ദൈവം അവരെ കൈ തുണച്ചില്ല എന്നുള്ളതാണ് സത്യം. ജനങ്ങളും അവരെ കൈവിട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ കേരളത്തിൽ സീറ്റ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ചിന്ത. കേരളത്തിൽ നമുക്കറിയാം BJPയുടെ നേതാക്കളെ സംബന്ധിച്ച് പോലും അവർക്ക് പോലും MP MLA ഒന്നും ആവണമെന്ന് അത്ര വലിയ ആത്മാർത്ഥമായ ആഗ്രഹമില്ല എന്ന് നമുക്കും അറിയാം. കാരണം എങ്ങനെയെങ്കിലും ഈ ഓരോ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ വോട്ട് മറിക്കൽ, വോട്ട് വിൽപ്പന തുടങ്ങിയിട്ടുള്ള വളരെ അത്യന്താധുനിക കച്ചവട രീതിയിൽ രാഷ്ട്രീയത്തിൽ എങ്ങനെ നമുക്കൊരു ബിസിനസ്സാക്കി വളർത്താം എന്നുള്ളതിൻ്റെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി അതിൽ വിജയകരമായി മുന്നേറാൻ ചേർന്നിട്ടുള്ള ഒരുപാട് നേതാക്കൾ കേരളത്തിൽ തന്നെയുണ്ട്. അപ്പോൾ അവരാഗ്രഹിക്കുന്നത് ഒരുപക്ഷേ 6 സീറ്റ് വേണമെന്നൊന്നും അവരാഗ്രഹിക്കുന്നില്ലായിരിക്കും. പക്ഷേ BJP ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ച് അവർക്ക് അത് ഇത് ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത്, ഇന്ത്യയിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള അധികം രാഷ്ട്രീയ പ്രബുദ്ധത നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് തങ്ങൾക്ക് ഒരു സീറ്റ് പോലും കിട്ടുന്നില്ല എന്നുള്ളത് BJPയെ സംബന്ധിച്ച് അങ്ങേറ്റം അപമാനകരമായ ഒരു കാര്യമാണ് നേതൃത്വത്തെ സംബന്ധിച്ച്. അപ്പോൾ അതുകൊണ്ടാണ് അവർ കേരളത്തിൽ ഇനിയെങ്കിലും ഒരു 5-6 സീറ്റ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഒരു 6 സീറ്റ് ലക്ഷ്യമിട്ടാൽ ഒന്നെങ്കിലും കിട്ടുമോ എന്നുള്ളതായിരിക്കും അവരുടെ അടുത്ത നോട്ടം. പക്ഷേ ഈ സംസ്ഥാനത്തെ ഈ BJPയുടെ നേതാക്കളെ വെച്ചുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഈ അഭ്യാസമൊക്കെ കാണിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഒരു സീറ്റ് പോലും കിട്ടില്ല എന്നുള്ളത് ഈ നാട്ടിലെ സാധാരണ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിന് ഈ 40 വർഷം ഇനി ഇന്ത്യ BJPയുടെ കയ്യിലിരിക്കും എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഈ 40 വർഷം കഴിഞ്ഞിട്ട് അന്ന് വേറെ വല്ല നേതാക്കളും BJPയിലൊക്കെ പുതുതായിട്ട് വന്ന് അവരെ കളത്തിലിറക്കി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്താൽ ചിലപ്പോൾ അന്ന് കുറച്ച് സീറ്റ് കിട്ടാനുള്ള സാധ്യത അല്ലാതെ ഈ 2024 തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്ന ഈ 6 സീറ്റ് നേടുക എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നടക്കാത്ത ഒരു ദിവാസ്വപ്നം മാത്രമാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഏതായാലും നേതാക്കന്മാർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവുകയാണെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം.